ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു മീൻ കറിയാണ് തിരുവനന്തപുരം സ്റ്റൈലിലാണ് ഇന്നത്തെ മീൻ കറി തയ്യാറാക്കുന്നത് അപ്പോൾ അവിടുത്തുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചൂര മീൻ കൊണ്ടാണ് ഇന്നത്തെ മീൻ കറി തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ മീനാണ് എടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് മീൻ കറിക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ് വേണ്ടുന്നത് ഇത് മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്ത് പകുതി അരഞ്ഞു കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു അഞ്ച് ചുമന്നുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുക്കണം പിന്നെ നമുക്കിതിലേക്ക് ചേർക്കുന്നതിനായി പിഴുപുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഒരു മുരിങ്ങിക്ക ചെറിയ കഷ്ണങ്ങളാക്കി ക്ലീനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഒരു പിടി കറിവേപ്പില മുരിങ്ങിക്ക ഇട്ട് മീൻകറി വെക്കുന്ന ട്രിവാൻഡ്രത്തെ ഒരു സ്റ്റൈലാണ് അടുത്തതായിട്ട് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പൊടികളെല്ലാം കൂടെ ഒരു ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പം പകുതി അരഞ്ഞ് നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുക്കാം അടുത്തതായിട്ട് പാത്രം ചൂടാക്കി നമ്മൾ ഇതിലേക്ക് അരപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ജാർ കഴുകി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് മുരിങ്ങയ്ക്ക ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി ഈ ഗ്രേവി തിളച്ചു വരുന്നത് വരെ വെയ്റ്റ് ചെയ്യണം ഇപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് മീനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ മീൻ എല്ലാം ചേർത്തതിന് ശേഷം ഈ ഗ്രേവിക്കകത്ത് ഇതെല്ലാം താഴ്ന്നിരുത്തിക്കയറിക്കത്ത രീതിയിൽ നമ്മളൊന്ന് എല്ലാം താത്ത് വെച്ചതിന് ശേഷം ഇതിനെ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം ഇപ്പോൾ കറി നന്നായിട്ട് വറ്റി മീനൊക്കെ വെന്തിട്ടുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ തിരുവനന്തപുരം സ്റ്റൈലിലെ മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ